നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചടക്കിയ താലിബാൻ തീവ്രവാദികളെ അനുകൂലിച്ച് മലയാളികൾ എത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ അഫ്ഗാനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും പോസ്റ്റുകൾക്കും താഴെ കമന്റുകളുമായാണ് താലിബാൻ അനുകൂലികൾ പ്രത്യക്ഷപ്പെടുന്നത്. ഗ്രൂപ്പുകളിലും വ്യക്തിഗത അക്കൗണ്ടുകളിലും സജീവമായി താലിബാൻ അനുകൂല നിലപാട് സ്വീകരിച്ചവരും കുറവല്ല. അടുത്തിടെ ഒരു പ്രശസ്ത മാധ്യമം താലിബാൻ ഭീകരരുടെ അതിക്രമങ്ങളെ താലിബാൻ വിസ്മയമെന്നാണ് വിശേഷിപ്പിച്ചത്. വൻ വിവാദമായിരുന്നു അത്. ഈ വിഷയത്തിൽ ഡോക്ടർ ഭാർഗവറാം വിമർശിക്കുന്നത് അഫ്ഗാന്റെ പതനത്തിൽ ആഹ്ലാദിക്കുന്നവർ ആണിവർ എന്നാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സർവ്വസാധാരണമായ പ്രായോഗികമുഖമാണ് ഇപ്പോൾ അഫ്ഗാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ ചൊറിഞ്ഞ് ഗാസിൽ അടിവാങ്ങിയ പലസ്തീൻ തീവ്രവാദികൾക്ക് വേണ്ടി കേരളത്തിൽ മുറവിളി കൂട്ടിയ സംഘടനകളും മുസ്ലിം നേതാക്കളും ഗൾഫിൽ ബഹളം വെച്ച മലയാളികളായ കേമന്മാരും അഫ്ഗാൻ വിഷയത്തിൽ കാപ്പട്യപൂർണമായ നിശബ്ദതയിലാണ് ഉള്ളത്. ഇന്നാട്ടിൽ കേരള താലിബാന് എത്ര സുശക്തമായ അടിവേരുകളും അനുകൂല പശ്ചാത്തലവും സ്വാധീനവും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അഫ്ഗാൻ വിഷയത്തിൽ എല്ലാവരും കാണുന്ന ഈ കനത്ത നിശബ്ദത. ഇന്ത്യ പലസ്തീനു വേണ്ടി നിലകൊള്ളാൻ ഉപദേശിച്ച കേമന്മാരും ഇന്ത്യ അഫ്ഗാൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നൊരു ഒഴുക്കൻ ആവശ്യം പോലും ഉന്നയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അഫ്ഗാനിൽ താലിബാൻ പിടിമുറുക്കിയത് ആദ്യമായും മാരകമായും ഏറ്റവും അധികമായും അപകടപ്പെടുത്തുന്നതും അസന്തുലിതമാക്കപ്പെടുന്നതും ഇന്ത്യയുടെ പ്രാദേശികവും ആഭ്യന്തരവുമായ സുരക്ഷകളെ തന്നെയാണ്. മറ്റേതൊരു രാജ്യത്തിനും ഇത്രയും റിസ്ക് ഉണ്ടാകാൻ ഇടയില്ല. കേരള താലിബാൻ അടക്കമുള്ള ഇന്നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിവിധ മുഖങ്ങൾക്ക് അഫ്ഗാനിലെ സ്ഥിതിഗതികൾ നൽകുന്ന പൈശാചിക ആവേശവും ആത്മവിശ്വാസവും എത്രയുണ്ടെന്ന് പല കോണുകളിൽ ഉയരുന്ന പ്രതികരണങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ നിന്നും അളന്നെടുക്കാവുന്നതാണ്. ഈ ആവേശവും ഉത്സാഹവും ആത്മവിശ്വാസവും അതിലുപരി ഇത്രയും കാലം കൊണ്ട് അവരിവിടെ സുരക്ഷിതമായി കെട്ടിയുറപ്പിച്ച അടിത്തറയും അന്തരീക്ഷവും ഭാരതത്തിനെ കേരളത്തിനെ സംബന്ധിച്ച് അപകടകരമാണ്. നിശബ്ദതകൾക്കിടയിലും ചില ജിഹാദി നിയന്ത്രിത മലയാള മാധ്യമങ്ങൾ താലിബാനെ വെള്ളപൂശാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അഫ്ഗാനിൽ തുടരാൻ ഇഷ്ടമില്ലാത്തവർക്ക് സുരക്ഷിതമായി രാജ്യം വിടാനുള്ള അവസരം ഒരുക്കിയ താലിബാനെ മഹാമനസ്കതയെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. ജീവൻ വേണമെങ്കിൽ അതുവരെ ജീവിച്ച ജന്മനാട്ടിൽ നിന്ന് ഉടനടി എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്തുകൊള്ളുക എന്ന അന്ത്യശാസനമാണ് ഇത്ര ലഘുവായി മഹത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിശബ്ദതാ സാഹചര്യം എന്തുകൊണ്ട് എന്നത് പ്രസക്തമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായ നേതാക്കൾ ബഹുഭൂരിപക്ഷവും അഫ്ഗാനിലെ താലിബാൻ നടപടിയെ അനുകൂലിക്കുകയും അതിൽ ഉള്ളാലെ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. അവർ ഇവിടെയും നടപ്പിലാക്കണം എന്ന് സ്വപ്നം കാണുന്ന കിനാശേരിയുടെ മാതൃക ഇത് തന്നെയാണ്. ഇവിടെ 1921 ജിഹാദിനെ ആഘോഷിക്കുന്നവർ വാര്യംകുന്നന്റെ സ്മാരകം ഉണ്ടാക്കാൻ നടക്കുന്നവർക്ക് താലിബാനെ തള്ളിക്കളയുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് സമരസപ്പെടുത്താൻ നിരന്തരം കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുടെ ഉത്ബോധനം നേടിയവരാണ് പ്രബുദ്ധ മലയാളികൾ. ടി പ്രഭുദരുടെ ജനാധിപത്യ ബോധവും പൗരാവകാശ മനുഷ്യാവകാശ സംബന്ധിതമായ സാക്ഷരതകളുമാണ് വർത്തമാനകാലത്തിൽ കാപട്യം എന്ന പദത്തിന്റെ അർത്ഥമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അഫ്ഗാനാണ് വിഷയമെങ്കിൽ താലിബാനാണ് പ്രസ്ഥാനത്തെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആർക്കും ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. ജനാധിപത്യ കശാപ്പുകളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. മനുഷ്യാവകാശം എന്തെന്ന് ചിന്തിക്കാനേ പാടില്ല. പറിച്ചെറിയപ്പെടുന്ന ജീവനുകളെക്കുറിച്ച്, പിച്ചു ചീന്തപ്പെടുന്ന സ്ത്രീ ജന്മങ്ങളെക്കുറിച്ച്, സ്വപ്നം നഷ്ടപ്പെട്ട ബാല്യങ്ങളെക്കുറിച്ച് ഒന്നും ആർക്കും ആശങ്കപ്പെടേണ്ടതില്ല. കവിത എഴുതേണ്ടതില്ല. സിനിമാക്കാരുടെ ധാർമ്മിക രോഷമാകട്ടെ, പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിച്ചു വെച്ചിരിക്കുകയാണിപ്പോൾ. പരനാറുകൾ എന്ന പ്രയോഗത്തിന് പ്രചുര പ്രചാരം നൽകിയ കിറ്റ് ദൈവത്തിനും വീണ്ടും വീണ്ടും നമോ ഭാഗം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.